ഒരു വീട് എന്നത് എല്ലാവരുടെയും വലിയ സ്വപ്നമാണ്. അനേകം ആളുകൾക്ക് ഭവനമെന്ന വലിയ സ്വപ്നത്തിന് നിറച്ചാർത്ത് നൽകിയതാണ് തുപ്പുംപടിയിലെ അവർ ലേഡീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവർ ലേഡീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയായ പ്രിൻസിപ്പളായ സിസ്റ്റർ ലിസി ചക്കാലക്കലും കൂട്ടരും ചേർന്നുകൊണ്ട് 160 വീടുകളാണ് കൊച്ചിയിലും മറ്റ് പ്രദേശങ്ങളിലുമായി നിർമ്മിച്ചു നൽകിയത്. 160-ാമത്തെ വീടാണ് ഇന്ന് എനിക്ക് മുന്നിൽ കാണുന്നത്. ഇതിൻ്റെ താക്കോൽദാനം ഇന്ന് നടക്കുകയാണ്. രാജ്യസഭാ എം പി ജബി മേത്തർ ഈ താക്കോൽദാനം നിർവഹിക്കുന്നു. വാർത്ത കാണാം. എളിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സിസ്റ്ററിന്റെ ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും ആത്മാർത്ഥതയും സത്യസന്ധതയും ജനങ്ങൾക്ക് എത്ര ചെയ്താലും പോരാ, ഇനിയും ചെയ്യണം. ഭവനരഹിത കേരളം എന്ന് സ്വപ്നം കാണാനുള്ള ആ ഒരു മനസ്സ്, ആ മനസ്സിനെ ഞാൻ അങ്ങേയറ്റം ആദരിക്കുന്നു. ഒരുപാട് ആശംസകളും നന്മകളും സിസ്റ്റർ ലിസിക്ക് ഞാൻ നേരുന്നു. പോളോ കോയിലോടെ ഒരു പ്രശസ്തമായ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ, ഒരു പ്രശസ്തമായ ഒരു വാക്യമുണ്ട്. ഇഫ് യു റിയലി വാണ്ട് സംതിങ് ടു ഹാപ്പൻ, ദ ഹോൾ യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. നിങ്ങൾക്കൊരു കാര്യം യഥാർത്ഥത്തിൽ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ അത് നടത്താൻ വേണ്ടി കൈകോർക്കും. അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സ്കൂളുകളിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ പുതിയ തലമുറയെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അതായത് പഴമയിലെ നന്മയുടെ മൂല്യങ്ങൾ പുതിയ തലമുറയിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പങ്കുവയ്ക്കലിൻ്റെ തലപാടുകളിലൂടെ ഇത്തരം വീടുകൾ നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ കുട്ടികൾ അവരുടേതായ രീതിയിൽ അവർ പങ്കുവയ്ക്കുന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഒരു ഷെയർ കൊടുക്കും. അങ്ങനെ പല പല രീതിയിൽ ഇപ്പോൾ ഇത് ജനം ഏറ്റെടുത്തു കഴിഞ്ഞു. ഹൗസ് ചാർജിൻ്റെ ഒരു ലക്ഷ്യം അതാണ്. വെറുതെ വീടുകൾ പണിയുകയല്ല, പണിയിപ്പിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിപ്പോൾ ഓൾറെഡി ഓരോ ഓർഗനൈസേഷൻസ്, പൊളിറ്റിക്കലായാലും സ്കൂളുകളായാലും ജനപ്രതിനിധി എല്ലാ തലത്തിൽ നിന്ന് കേരളത്തിൽ ഒരു വീട് വെക്കാന്ന് പറഞ്ഞാൽ ഹൗസ് ചാലഞ്ച് വഴി നമ്മൾ നിസ്സാരവൽക്കരിച്ചു. ഇപ്പം എല്ലാവരും വീട് വെക്കാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം ഹൗസ് ചാലഞ്ചിൻ്റെ ലക്ഷ്യം പൂർത്തിയായി എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക, അത് അങ്ങനെ നന്മയുടെ വലയത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക. ഈ സമൂഹത്തിൽ നന്മയുടെ ഒരു വലയം തന്നെ അത് സൃഷ്ടിക്കുക. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മീഡിയ അതിന് വലിയൊരു സപ്പോർട്ടാണ്. മീഡിയയിലൂടെയാണ് നമ്മൾ ഈ തരംഗങ്ങൾ ലോകമെമ്പാടും അറിയിച്ച് ഇപ്പോൾ ഒരുപാട് പേര് അംഗങ്ങളാണ്. ഇന്ന് ടീച്ചർ പറഞ്ഞ പോലെ ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ ഞാൻ കൃതജ്ഞതയോടെ നമിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. ഇത് ആദ്യത്തെ വീടല്ല, സാന്തം കോളനിയിലെ ആദ്യത്തെ വീട് അദ്ദേഹം തന്നെയാണ് സ്പോൺസർ ചെയ്തത്. ഒരു വീടിൻ്റെ താക്കോൽദാനത്തിന് ഇതുപോലെ വന്ന് ഇതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സിസ്റ്ററെ ഞാനും ഇനി തുടങ്ങി നിങ്ങളുടെ കുട്ടികളെ പോലെ പോക്കറ്റ് മണി ശേഖരിക്കാൻ തുടങ്ങുകയാണ്. ഞങ്ങളുടെ ഫാമിലിയിലും പോക്കറ്റ് മണി വെച്ചിട്ട് ഭവന രഹിതർക്ക് ഒരു ഷെയർ തരാമെന്ന് പറഞ്ഞു. എപ്പോൾ ആവശ്യമെങ്കിലും വിളിച്ചാൽ മതി തോന്നി. സാന്തം കോളനിയുടെ അവസ്ഥ കണ്ട് വിളിച്ചു. ആദ്യത്തെ വീട് അദ്ദേഹം സ്പോൺസർ ചെയ്തു. പിന്നെ ഇപ്പോൾ ഈ കോവിഡും പ്രളയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം അറിഞ്ഞപ്പോൾ നമ്മുടെ പ്രവർത്തനം നമ്മൾ ഈ ദ്വീപിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സിസ്റ്റർ അറിയിക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ പറയും, ഞങ്ങളും പങ്കാളികളാവാമെന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹവും പങ്കാളിയായി. ഇതുപോലെ ഇനിയും അനേകം പേര് ഈ ഇത്തരത്തിലുള്ള സഹായത്തിനായിട്ട് നമ്മുടെ ഈ ദ്വീപിലുണ്ട്. നന്മയുടെ വെളിച്ചം പ്രകാശം പരത്താനായിട്ട് അത് ദൈവകൃപയുള്ളവർക്ക്, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളവർക്ക് മാത്രമേ വരുവുള്ളൂ. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഒരു നമ്മൾ ആ ചെല്ലാരത്ത് സ്റ്റിൽറ്റ് ഹൗസ് കൈമാറിയപ്പോൾ ആ നിമിഷം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുകയുണ്ടായി, 160 ഷർട്ടുകൾ കൊടുക്കുന്നതായി കേട്ടു, 160 സാരി അങ്ങനെ വിതരണം ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, എന്നാൽ 160 ഭവനങ്ങൾ കൊടുക്കുന്നതായിട്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് അപ്പോൾ ആ വാക്കുകൾ ഞാൻ ഓർക്കുകയായിരുന്നു. കാരണം അത്രയ്ക്കും വലിയൊരു ദൈവാനുഗ്രഹം ഉള്ളവർക്ക്, അത്രയും ഒരു കൂട്ടായ്മ, അത്രയും ടീമിനെ നയിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു വലിയൊരു സംരംഭത്തിന്, ഇങ്ങനെ വലിയൊരു ഇനീഷ്യേറ്റീവിന് തുടക്കം കുറിക്കാനും, അതുമാത്രമല്ല അത് കണ്ടിന്യൂ ചെയ്യാനും എല്ലാവരെയും ഒരുമിച്ച് സ്നേഹത്തോടെ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് സാധിക്കത്തുള്ളൂ. ബഹുമാനപ്പെട്ട ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ഒരു പട്ടം പറപ്പിക്കുന്ന, അത്
ഹോസ്പിറ്റലൈസ് സിസ്റ്റത്തെ ആ ഒരു നിയന്ത്രണത്തിൽ ഇത്രയും വീടുകളും അതും അർഹതയുള്ളവർക്കും അത് അത് ചെയ്യാൻ ആ ഒരു പൈസ കൊടുക്കാൻ സാധിക്കുന്നവരെല്ലാം കണ്ടെത്തി കൊടുക്കാനും അതിന് നേതൃത്വം വഹിക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇവിടുത്തെ മനോഹാരിത ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അതിന്റെ പുറകിലെ അവസരത്തിലൂടെ ഇവിടെയുള്ള ഭവനങ്ങളെല്ലാം കയറി ഇറങ്ങാൻ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മുടെ കോവിഡിന്റെ പശ്ചാത്തലത്തിലെല്ലാം ഉണ്ടായപ്പോഴാണ് മനസ്സിലായത്. സംഭവം മനോഹരമാണെങ്കിലും അതിന് പുറകില് ഇതേപോലെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്കിവിടെ ബഹുമാനപ്പെട്ട ജബി മേത്ര എം പി, ഹൈബിയുടെ എം പി ഇവരെല്ലാവരും പ്രദേശം സന്ദർശിക്കുകയുണ്ടായി. ഒരു സാധാരണ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ എനിക്കും റിജനും റിഫാസിനും ഷീബക്കും എല്ലാം നിങ്ങളെ പോലെയുള്ള ജനപ്രതിനിധികൾക്ക് ഈ സ്ഥലം പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതാണ്ട് ഒരു വർഷക്കാലം മുമ്പ് ഈ ചെല്ലേനം പ്രദേശത്തെ ജനങ്ങളെ ദുരിതക്കയത്തിലാക്കിയ കടൽകയറ്റം, അതിനോടൊപ്പം തന്നെ കോവിഡ് മഹാമാരിയിലെ ദുരന്ത ഫലങ്ങൾ, ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സിസ്റ്ററുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ ചെല്ലാനം പഞ്ചായത്തിൻ്റെ തന്നെ ഭാഗമായ ഈ കുതിരക്കൂർ കരി കളത്തറ ഈ ഭാഗത്തേക്ക് വരുന്നത്. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ജനങ്ങളുടെ തികച്ചും പ്രതികൂലമായ സാഹചര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നതും. വളരെയധികം ഹൃദയവേദനയോടുകൂടിയാണ് അന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിയത്. പല കുടുംബങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ താറുമാറായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു കുടുംബമാണ് ശ്രീ ബിജുവിൻ്റെയും. ഇത് ഞങ്ങൾ ഈ പ്രദേശത്ത് പണിയുന്ന പണിതൊരുക്കിയ നാലാമത്തെ ഭവനമാണ്. ഇതിനു മുൻപ് മൂന്ന് ഭവനങ്ങളുടെ കരിയിൽ മൂന്ന് ഭവനങ്ങളുടെ താക്കോൽദാനം നിർവഹിച്ച് നമ്മൾ കഴിഞ്ഞു. സമൂഹത്തിലെ വലിപ്പച്ചെറുപ്പമില്ലാത്ത വിവിധ മേഖലയിലുള്ള വ്യക്തികളുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇങ്ങനെ ഈ ഭവന നിർമ്മാണം നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ ഒരു ശൈലി എല്ലാവരും അനുകരിക്കണം, അത് എല്ലാവരിലേക്ക് എത്തിക്കണം എന്നതാണ് സിസ്റ്ററിന്റെ വലിയൊരു സ്വപ്നം. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായൊരു ദിവസമാണ്. ഞങ്ങളൊരു ഒരു ഷെഡിലാണ് താമസിക്കുന്നത്. ചോദിച്ചത് സിസ്റ്ററിനോടെ എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ വളരെ സന്തോഷത്തോടുകൂടി ചെയ്തു തരാമെന്ന് പറയുകയും ഈ ഭവന നിർമ്മാണം സെപ്റ്റംബർ 8-ാം തീയതി വളരെ നല്ല രീതിയിൽ ആരംഭിക്കുകയും ഇത്രയും വേഗം ഈ പണി പൂർത്തീകരിച്ചുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്ററോട് ഞങ്ങൾക്ക് നല്ലൊരു നന്ദി തന്നെ പറയാനുള്ളത്. ഞാൻ കൽപ്പണിക്കായി പോയിക്കൊണ്ട് വെച്ചത് പിന്നൊരു അസുഖത്തോടുത്ത് ഇപ്പോൾ ഇവിടെ ചീരവല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് കഴിയണത്. അതൊക്കെല്ലാം സിസ്റ്ററിന് അറിയാവുന്ന കാര്യങ്ങളും തന്നെയാണ്. സിസ്റ്റർ നല്ല പരിപൂർണ സഹകരണമായിരുന്നു ഇതിനോട്. എപ്പോൾ ചോദിച്ചാലും എല്ലാ സഹായവും സിസ്റ്ററിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്നോടൊപ്പമുള്ള ഈ ബിജുച്ചേട്ടൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം അത് വലിയ സന്തോഷമാണ്. ഇത്തരത്തിൽ അനേകം പേരുടെ സന്തോഷത്തിന് കാരണമായി തീർന്നിരിക്കുകയാണ് തൊപ്പുംപടി അവർ ലേഡീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൗസ് ചലഞ്ച് പദ്ധതി. 160-ാമത്തെ ആളാണ്, ഒരു കുടുംബമാണ് ഇന്ന് സന്തോഷിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയ സിസ്റ്റർ ലിസി ചക്കാലക്കലിനെയും കൂട്ടുകാരെയും എല്ലാവരെയും ലൈഫ് കൊച്ചിക്ക് വേണ്ടിയിട്ട് അഭിനന്ദിക്കുകയാണ്. ഇനിയും അനേകം പേർക്ക് ജീവിതമായി മാറുവാൻ, അനേകം പേരുടെ സന്തോഷത്തിൻ്റെ കേന്ദ്രമാകുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റെഡ് ജൻ റബ്ബർ. നമസ്കാരം. ഇപ്പോൾ ഇത് നവമാധ്യമങ്ങളുടെ ഒരു കാലമാണ്. ആ നവമാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നാണ് ലൈഫ് കൊച്ചി. ലൈഫ് കൊച്ചിയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 3 വർഷക്കാലമായി എറണാകുളം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ, ഗ്രാമീണ മേഖലയിൽ, ഞാൻ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ എന്നുള്ള നിലയിൽ യാത്ര ചെയ്യുമ്പോൾ ഏത് പരിപാടിക്ക് ചെന്നാലും ലൈഫ് കൊച്ചിയുടെ റിപ്പോർട്ടർമാരുൾപ്പെടെയുള്ള ആളുകളെ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേറെ ഗ്രാമീണ മേഖലയിലെ വാർത്തകൾ പൊതുജനമധ്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള നെറ്റ്വർക്കുള്ള ഒരു സ്ഥാപനമാണ് ലൈഫ് കൊച്ചി. അതിൻ്റെ കഴിഞ്ഞ 3 വർഷക്കാലമായി ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ലൈഫ് കൊച്ചിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തുടർന്നും അത്തരത്തിൽ വളർന്ന് നാളെ വലിയൊരു ചാനലാവട്ടെ എന്നും മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ലൈഫ് കൊച്ചിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു.